വയനാട്ടിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ലൈംഗിക പീഡനത്തിന് ഇരയായത് പ്രായപൂർത്തിയാകാത്ത മുപ്പത് ആദിവാസി പെൺകുട്ടികൾ പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നവരാണ് പീഡനത്തിനിരയായ മിക്കവരുമെന്ന് സാമൂഹ്യപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കൊഴിഞ്ഞുപോക്ക തടയാനായി ആവിഷ്കരിച്ച ഹോസ്റ്റലുകളും റെസിഡൻഷ്യൽ സ്കൂളുകളും തുടർന്ന് പഠിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികളെപ്പോലും ഏറ്റെടുക്കാനാകാത്ത നിസ്സഹായ അവസ്ഥയിലുമാണ് വയനാട്ടിൽ ആദിവാസി പീഡന കേസുകളിൽ അന്വേഷിക്കുന്ന ഡിവൈഎസ്പി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂട്ടബലാത്സംഗത്തിനടക്കം ഇരയായത് പ്രായപൂർത്തിയാകാത്ത പതിനഞ്ച് ആദിവാസി പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട വിവിധ കേസുകളിൽ ഇരുപത്തിരണ്ട് പ്രതികൾ കഴിഞ്ഞ വർഷം അറസ്റ്റിലായി മൊത്തം അഞ്ചു വർഷത്തിനിടെ മുപ്പത് ബാല ലൈംഗിക പീഡന കേസുകൾ ആദിവാസികൾ മാത്രം ഉൾപ്പെട്ട ബലാത്സംഗ കേസുകളാണിതെന്നതും ശ്രദ്ധേയമാണ് പാതിവഴിയിൽ പഠിത്തം നിർത്തേണ്ടി വരുന്നത് മൂലം അരക്ഷിത സാഹചര്യങ്ങളിൽ പെടുന്നവരാണ് ഇരകൾ ഒന്ന് മാതാപിതാക്കൾ പകല് ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ അമ്മയോ മാത്രമേ മിക്കവാറും കാണുള്ളൂ അപ്പം അമ്മ പണിക്ക് പോയി കഴിഞ്ഞാൽ കെയർ ചെയ്യാൻ ആരുമില്ല ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന കൊഴിഞ്ഞുപോക്ക് തടയാനായി ആവിഷ്കരിച്ച ഹോസ്റ്റലുകളും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുമായി മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾ വയനാട്ടിൽ മാത്രമുണ്ട് പക്ഷേ ആദിവാസികളിലെ പെൺകുട്ടികളടക്കം വലിയ വിഭാഗം പഠിത്തം നിർത്തി വിവിധ കോളനികളിലായി ഇപ്പോഴും ഹോസ്റ്റലിൽ പോയി ഇഷ്ടം എന്നാൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഈ കുട്ടികൾക്ക് പോലും അവസരമില്ലാത്ത വിധം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ജില്ലയിലെ ട്രൈബൽ ഹോസ്റ്റലുകൾ സാങ്ഷൻസ് കൂടുതലാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് ജില്ലയിൽ ഇനിയും ഹോസ്റ്റലുകളുടെ എണ്ണം ആവശ്യമാണ് ഹോസ്റ്റൽ ആരംഭിക്കേണ്ടത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഹോസ്റ്റലുകൾ ആദിവാസി വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ പരീക്ഷിച്ച് വിജയിച്ച മാതൃകകളാണ് എം ആർ എസ്സുകളും ട്രൈബൽ ഹോസ്റ്റലുകളും ഗൗരവമേറിയ ഈ കണക്കുകളുടെ കൂടി പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ അടിയന്തര നടപടി ഉണ്ടാകുന്നത് ഇവരോട് നാം ചെയ്യുന്ന വലിയ നീതിയാകും വയനാട്ടിൽ നിന്നും സഹൽസി മുഹമ്മദ് ഏഷ്യാന ന്യൂസ്